ഹായ് ഫ്രണ്ട്സ്, വച്ചാമാരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ കോണ്ടാക്ടർ ആൻഡ് റിലേ, അതായത് കോണ്ടാക്ടറും റിലേയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് റിലേ സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് കോണ്ടാക്ടറും നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് ഒരു 3 പോൾ കോണ്ടാക്ടറും അടുത്തത് 4 പോൾ കോണ്ടാക്ടറുമാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന് നോക്കാം. ഇത് നമ്മുടെ ഒരു 3 പോളിൻ്റെ കോണ്ടാക്ടറാണ്. അതേപോലെ തന്നെ ഇത് റിലേ സെറ്റാണ്, 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന 2 മോഡ്യൂൾ റിലേ സെറ്റ്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ തൽക്കാലം ഇതിവിടെ മാറിയിരിക്കട്ടെ. നമുക്ക് ആദ്യം ഒരു 4 പോൾ കോണ്ടാക്ടറിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞതിന് ശേഷം നമുക്ക് വരാം. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ളതാണ് കോണ്ടാക്ടറിനെ പറ്റിയിട്ട്. അതിൻ്റെ വീഡിയോസ് കാണാത്തവർ നമ്മുടെ ചാനലിൽ പോയി കാണുക. അപ്പോൾ നമ്മുടെ കോണ്ടാക്ട് ടെർമിനൽസിൽ പ്രധാനമായിട്ടും L1, T1, L2, T2, L3, T3, അതേപോലെ തന്നെ L4, T4. അപ്പോൾ ഇങ്ങനെയാണ് ഈ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി 3 പോളിലേക്ക് വരുമ്പോൾ L1, L2, L3, T1, T2, T3 എന്നിങ്ങനെയാണ് അത് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആക്സിലറി കോണ്ടാക്ട് ബ്ലോക്കിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അതിനെപ്പറ്റി പറഞ്ഞ് ഇനി കൂടുതൽ ദീർഘിപ്പിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ കോണ്ടാക്ട് ബ്ലോക്കിൻ്റെ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ 3 പോൾ കോണ്ടാക്ടർ വന്നിട്ടുള്ളത് L&T മേക്ക് ആയിട്ടുള്ളതാണ്. ഇനി ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് വെച്ചാൽ നമ്മുടെ ഓക്സിലറി കോണ്ടാക്ട് സപ്ലൈകൾ A1, A2, ഇത് ബോട്ടത്തിലുമുണ്ട്, അതേപോലെ തന്നെ ടോപ്പ് സൈഡിലായിട്ടും A1, A2 വരുന്നുണ്ട് നമ്മുടെ ഈ 3 പോൾ കോണ്ടാക്ടറിൽ. അതേപോലെ 4 പോൾ കോണ്ടാക്ടറിലേക്ക് വരുമ്പോൾ A1, A2 ടോപ്പിലും അടിയിലായിട്ട് ഒരു A2 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ A1 കാണാനില്ല. അപ്പോൾ ടോപ്പിൽ മാത്രമേ A1 ഉള്ളൂ, A2 താഴെയുണ്ട്, ടോപ്പ് സൈഡിൽ A1, A2 ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്കിതൊന്ന് അഴിച്ച് നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ അഴിച്ച് വെച്ചിട്ടുണ്ട്, എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം. ഇത് അഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക 2 കോറുകളാണ്, അതേപോലെ തന്നെ ഒരു സ്പ്രിങ്. ഈ കോറിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചാണ് നമ്മുടെ ടോപ്പ് സൈഡിലെ കോണ്ടാക്ട് ആവുകയും ഓപ്പൺ ആവുകയും ചെയ്യുന്നത്. ഈ തരത്തിലുള്ള മൂവ്മെൻറ്റ് കൊണ്ടിട്ടാണ് അത് ഓപ്പൺ ആകുന്നത്. സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ മൂലം റിട്ടേൺ പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സെക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റ് ആകുന്നത് ഇതിലേക്ക് സപ്ലൈ എത്തുമ്പോഴാണ്. ഇത് നമുക്ക് ഊരി മാറ്റാം. നമ്മുടെ വോൾട്ടേജിനനുസരിച്ച് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ആ റേഞ്ചിലുള്ള ഇടാൻ പറ്റും. ഇതാ ഈ കോറിലാണ് നമ്മുടെ സപ്ലൈ വരുന്നത്. ഈ ഷോർട്ടിംഗ് ഉള്ളത് കൊണ്ടിട്ടാണ് നിലവിൽ A2 താഴത്തേക്ക് നമുക്ക് ഇട്ടിട്ടുള്ളത്. മറ്റേ കോണ്ടാക്ടിൽ അതേപോലെ തന്നെ 2 സൈഡും ഷോർട്ടിംഗ് ഉണ്ടാകും. ഇതിൽ 1 സൈഡ് ഷോർട്ടിംഗ് ഉള്ളത് കൊണ്ടിട്ടാണ് A2 താഴത്ത് ലഭിച്ചത്. ഓക്കെ, ഇത് 140 വോൾട്ട് 300 വരെ റേഞ്ചുള്ള കോയിലാണ്. അപ്പോൾ 240 വോൾട്ടുള്ള കോയിലൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഒരു കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു കോയിൽ പോകണമെന്നുള്ളത്. അപ്പോൾ റേഞ്ച് നോക്കിയിട്ടുള്ള കോയിലുകൾ മേടിച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് 140 മുതൽ ഇപ്പോൾ 300 വരെ റേഞ്ച് നിങ്ങൾ കണ്ടല്ലോ, ആ റേഞ്ചിലുള്ള കോയിൽ മേടിച്ചിടുക. ഇതാ ഈ കോർ കൂടിയുണ്ട്. ഈ കോറിലേക്ക് നമ്മൾ ഈ കോയിൽ സപ്ലൈ കോയിലിൻ്റെ സപ്ലൈ വോൾട്ടേജ് ചെല്ലുമ്പോൾ ഈ കോർ മാഗ്നറ്റ് ആകും. ഈ മാഗ്നറ്റ് ആകുന്ന സമയത്ത് ഇപ്പർ സൈഡിലെ ഈ കോറിനെ അത് അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അപ്പർ സൈഡിൽ കോണ്ടാക്ട് വരുന്നത്. സപ്ലൈ പോയി കഴിയുമ്പോൾ റിട്ടേൺ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ അത് സംഭവിക്കുക. നമുക്ക് കൃത്യമായിട്ട് ഇത് മാറ്റിയിടാം ഈ കോയിൽ, കേട്ടോ. എത്ര വോൾട്ടിൻ്റെ ഇത് വേണമെന്ന് വെച്ചാൽ ആ ഒരു കമ്പനിയുടെ തന്നെ സെയിം കോയിൽ മേടിച്ചിടുക. ഇട്ടാലും നമുക്ക് വോൾട്ടേജ് റേഞ്ച് മാറ്റാൻ പറ്റും. ചിലപ്പോൾ 440 ഉപയോഗിക്കാം, അതേപോലെ തന്നെ 240 വോൾട്ടിൻ്റെ ഉപയോഗിക്കാം, 24 വോൾട്ട് DC ഉപയോഗിക്കാം. അത് നമുക്ക് ഓരോ ആവശ്യത്തിനനുസരിച്ച് സെയിം കമ്പനിയുടെ തന്നെ കോയിൽ മേടിച്ചിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് വരുമ്പോൾ സെയിം തന്നെയാണ്. ഇതേപോലെ തന്നെ കോണ്ടാക്ട് പ്രസ് ആകുമ്പോഴാണ് നമുക്ക് ആക്റ്റീവ് ആകുന്നത്. ഈ 2 സ്ക്രൂസ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് കോയിൽ ഊരി മാറ്റിയിട്ട് പുതിയ കോയിൽ ഇടാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ 2 സൈഡിലായിട്ട് എല്ലാവരുടെയും 2 ലോക്കും ഉണ്ടാവും. ആ ലോക്ക് കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് തള്ളി കോയിൽ ഊരിയെടുക്കാനായിട്ടൊക്കെ സാധിക്കും. അതേപോലെ തന്നെ കോയിലിൻ്റെ സ്പെസിഫിക്കേഷൻ സൈഡിൽ കൃത്യമായിട്ട് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടാകും, വോൾട്ടേജ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് ഒരു 3 ഫേസ്. ഇതിൻ്റെ സെക്ഷൻ നമ്മൾ നേരെ പമ്പിലേക്ക് പോകുന്നതാണ്. അപ്പോൾ കോണ്ടാക്ടർ എന്ന് പറയുമ്പോൾ ഇൻകമർ സെക്ഷൻ ഒരു സപ്ലൈ വോൾട്ടേജ് ലൈനും ഔട്ട് ഗോയിങ് നമ്മുടെ പമ്പിലേക്കോ അതേപോലെയുള്ള എക്യുപ്മെൻറ്റിലേക്കോ പോകുന്ന ലെവലിലായിരിക്കും കോണ്ടാക്ടറിൻ്റെ ബേസിൽ വരിക. അതായത് ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്ന നിലയിലാണ് നമ്മുടെ കോണ്ടാക്ടറിൻ്റെ ഭാഗങ്ങൾ വരിക, മനസ്സിലായോ? ഇപ്പോൾ റിലേയിൽ നിന്ന് വരുമ്പോൾ അതിൽ നിന്നും വ്യത്യാസമുണ്ട്. അതായത് സിഗ്നലുകൾ കൈകാര്യം ചെയ്യുന്നതിനാണ് പൊതുവേ റിലേസ് ഉപയോഗിക്കുന്നത്. 5 ആമ്പിയർ പർപ്പസിനാണ് നമ്മുടെ കോണ്ടാക്ടർ കാര്യങ്ങൾ വരുന്നത്. റിലേയിൽ നിന്നുള്ള കമാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോണ്ടാക്ടറുകൾ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് റിലേയിൽ നിന്നുള്ള ഔട്ട് സെക്ഷൻ ഉണ്ടല്ലോ, ഈ സെക്ഷൻ ഔട്ടിൽ നിന്ന് വരുന്ന ഭാഗത്ത്, അതായത് ഇതൊരു 5 വോൾട്ട് DC
റിലേ സെറ്റാണ്, 5 വോൾട്ട് DCയുടെ റിലേ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കുമ്പോൾ അതിൻ്റെ 10 ആമ്പിയർ റേറ്റിംഗ് വരെ കൊടുത്തിട്ടുണ്ട്. 220 വോൾട്ടിൽ 10 ആമ്പിയർ വരെ നമുക്ക് ഉപയോഗിക്കാം, 24 വോൾട്ട് DCയിലും 10 ആമ്പിയർ വരെ ഉപയോഗിക്കാം. നമ്മുടെ റിലേ യൂണിറ്റിന് K1 K2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സെക്ഷൻ ഉണ്ട്. ഇതിൽ സെൻറ്റർ കോമണും ഇടത് വശം ഇപ്പോൾ ക്ലോസ്ഡും മറ്റേ വശം ഓപ്പണും ആണ്. ഇനി NO NC സംഭവം തന്നെയാണ്, രണ്ട് റിലേയുടെ സെറ്റായിട്ടാണ് 3 കോയിൽ വെച്ച് വന്നിട്ടുള്ളത്, 3 പാർട്ടായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ സപ്ലൈ കൊടുത്തിട്ട് അവിടെ നിന്ന് ഔട്ട് നമുക്ക് ഈ കോൺടാക്ടറിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കമ്പാർട്ടർ അനുസരിച്ച് കോൺടാക്ടർ വർക്ക് ചെയ്യും. അതായത് റിലേ വർക്ക് ചെയ്തിട്ട് ആ റിലേയുടെ സിഗ്നൽ കോൺടാക്ടറിൻ്റെ A1 A2 ടെർമിനലിലേക്ക് നമുക്കൊരു 230 വോൾട്ടോ 24 വോൾട്ടോ ഏതാണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് അത് ആ റിലേയെ വർക്ക് ചെയ്യാനായിട്ട് കോൺടാക്ടറിനെ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ റിലേ ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ദൂരത്തു നിന്നുള്ള സിഗ്നലൊക്കെ നമുക്ക് ഈ ചെറിയ റിലേ വെച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അധികം വയറിംഗ് അത്യാവശ്യം റേഞ്ചുള്ള വയറിംഗും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതായത് പമ്പിലേക്കുള്ള ഗേജ് കൂടിയ വയർ വിടാണ്ട് തന്നെ ചെറിയൊരു സിഗ്നൽ കേബിൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ വരുന്നത് ഗ്രൗണ്ട് IN1 IN2 രണ്ട് കോൺടാക്ടറിലേക്കുള്ള സിഗ്നൽ, അതേപോലെ VCC എന്ന് പറയുന്നു. VCC എന്ന് പറയുന്നത് നമ്മുടെ 5 വോൾട്ടേജ് ഇൻപുട്ട് സെക്ഷനാണ് VCC വരുന്നത്. IN1 IN2 VCC VCC വരുന്നത് നമ്മുടെ വോൾട്ടേജ് 5 വോൾട്ട് ആണ്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ രണ്ട് റിലേസിനും വർക്ക് ചെയ്യുന്ന സിഗ്നൽ പോകാനായിട്ട്, അതായത് ഓൺ ആകാനുള്ള സിഗ്നൽ പോകാനുള്ള ആണ് IN1 IN2. ഇനി ഇപ്പുറത്തെ സൈഡിലേക്കുള്ള 3 ടെർമിനൽ എന്ന് വെച്ചാൽ അത് VCC ആണ്. ഇത് റിലേ വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ്, റിലേയുടെ സിസ്റ്റം വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജും അതേപോലെ തന്നെ ഗ്രൗണ്ടും കണക്ട് ചെയ്യാനുള്ള ഭാഗമാണ്. ഇത്രയും കാര്യത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു സിഗ്നൽ ഈ പ്ലസ്സിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒരു സ്വിച്ച് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഈ റിലേ വർക്ക് ചെയ്യും, അതേപോലെ തന്നെ V1 കൊടുത്താൽ അടുത്ത റിലേയും വർക്ക് ചെയ്യും. അപ്പോൾ നമുക്കൊരു സിംഗിൾ സ്വിച്ച് ഉപയോഗിച്ച് തന്നെ ഇത് വർക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെർമിനൽസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഈ ഭാഗം കൃത്യം കോമൺ ആണ്, ഇത് വോൾട്ടേജ് വരുന്നത് കോയിലിലേക്ക് സപ്ലൈ കൊടുക്കുന്ന കോയിൽ വോൾട്ടേജ്. ഇതുപോലെ തന്നെ സെയിം തന്നെയാണ് രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ, രണ്ടാമത്തെ സെക്ഷനിലേക്ക് അതേപോലെ കോയിൽ സപ്ലൈ, സെൻറ്ററിൽ കോമൺ. ഇത് നമുക്ക് ആ സൈഡിൽ നോക്കിയാലും മനസ്സിലാവും NO NC ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പുറത്ത് കൃത്യമായിട്ട് മാർക്ക് ഉണ്ടാവും കോമൺ ഏതാണെന്നുള്ളതും, ഇതേപോലെ സ്കെച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഒരു തരത്തിലുള്ള റിലേയാണ്. ഇനി നമുക്ക് മറ്റൊരു തരത്തിലുള്ള റിലേയെ പറ്റിയിട്ട് നോക്കാം. മച്ചാമാരെ, ഇത് നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു റിലേ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ DG സെറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു 24 വോൾട്ട് DCയുടെ റിലേ സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ആ കോൺടാക്ട് വരുന്നതെന്ന് കാണാം. മറ്റേതിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകില്ല, അത് സീൽഡ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് കവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഈ ബ്ലാക്ക് വയർ വരുന്നത് വെച്ചാൽ നമ്മുടെ കോമൺ സപ്ലൈയിൽ നിന്ന് വരുന്നതാണ്. അത് ഇതാ ഇവിടെ വന്നിട്ടുണ്ട് കണ്ട, ഈ സെൻട്രലിലെ സ്ട്രിപ്പിലേക്ക് എത്തിയിട്ടുള്ളതാണ് ബ്ലാക്ക് വയർ. ഇത് നോർമലി ക്ലോസ്ഡ്, ഇത് നോർമലി ഓപ്പൺ. അതേപോലെ രണ്ട് കോൺടാക്റ്റുകളുണ്ട്. അപ്പോൾ 2 NO 2 NC ഉള്ള ഒരു റിലേ ആണിത്. അപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ കോയിൽ ഓൺ ആകുന്ന സമയത്ത്, അതായത് കോയിലിലേക്ക് സപ്ലൈ വരുന്നത് ഈ ഒരു ടെർമിനൽ, അതേപോലെ ഇപ്പുറത്തുമാണ്. ഇതിൻ്റെ അകത്തേക്ക് 24 വോൾട്ട് DC വന്നു കഴിഞ്ഞാൽ ഇത് ഇലക്ട്രോ മാഗ്നറ്റ് ആകും. ആ മാഗ്നറ്റ് ആകുന്നതോടൊപ്പം തന്നെ ഇത് ഉള്ളിലേക്ക് വലിയും. വലിയുമ്പോൾ നോർമലി ഓപ്പൺ എന്നുള്ളത് ക്ലോസ്ഡ് ആവും. ഈ സമയത്ത് ഇപ്പുറത്ത് സർക്യൂട്ട് ഓപ്പൺ ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ DG കൺട്രോൾ വയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇനി ഇത് ടെൻഷൻ കൊടുക്കാനായിട്ടാണ് ഇവിടെ സ്പ്രിംഗ് ഇട്ടുള്ളത്, കാരണം റിലീസ് ആകുന്ന സമയത്ത് തിരിച്ചങ്ങോട്ട് പോകണം. ഇലക്ട്രോ മാഗ്നറ്റ് ആകാത്ത സമയത്ത് ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ മൂലം ഈ കോൺടാക്റ്റ് പുറത്തേക്ക് വലിയുകയാണ് ചെയ്യുന്നത്. ഇനി ഈ പിൻസ് എല്ലാം കണക്ട് ചെയ്യുന്നത് ഇതായ ഒരു കട്ടിംഗ് ഗ്രൂവ് ഉണ്ടോ, ഇതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടൊരു ബേസ് ഉണ്ട്. ആ ബേസിലാണ് ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ കാര്യങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ മറ്റേ റിലേയിലും വരുന്നത്. മറ്റേ റിലേയിൽ ഒരൊറ്റ സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതിലിപ്പോൾ 2 സെറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒറ്റ സെറ്റ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ കണ്ട K1 K2 എന്ന് പറയുന്ന സംഭവത്തിൽ കണ്ട ഭാഗം. അപ്പോൾ ഒരു ഭാഗം കൃത്യമായിട്ട് നോർമലി ക്ലോസ്ഡും ഒരു ഭാഗം ഓപ്പണും ആയിരിക്കും. മാഗ്നറ്റ് ആകുന്ന സമയത്ത് നോർമലി ഓപ്പൺ എന്നുള്ളത് ക്ലോസ്ഡ് ആയിട്ട് മാറും. ഇത്രയും കാര്യങ്ങളാണ് ഈ റിലേയുടെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ റിലേയിലും കോൺടാക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മച്ചാന്മാരെ, ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ആംബിയർ എടുക്കുന്ന എക്യുപ്മെൻറ്റ്സ് കണക്ട് ചെയ്യാനൊക്കെയാണ് നമ്മൾ കോൺടാക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ മോട്ടോർ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഹൈ ആംബിയർ റേറ്റ്, ഹൈ വോൾട്ടേജ് എക്യുപ്മെൻറ്റ്സ് പ്രവർത്തിപ്പിക്കുന്നതിന് അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്നുള്ള നിലയിൽ കമാൻഡുകൾ സ്വീകരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ലെവലിലേക്കാണ് നമ്മൾ കോൺടാക്ടർ യൂസ് ചെയ്യുന്നത്. എന്നാൽ റിലേസ് വരുമ്പോൾ ഇലക്ട്രിക്കൽ ബേസിൽ പറയുമ്പോഴാണെങ്കിൽ കൃത്യമായിട്ടും നമ്മുടെ
കമ്മ്യൂണിക്കേഷൻസ് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ കമാൻഡുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രിക്കലിൽ പ്രധാനമായിട്ടും നമ്മുടെ റിലേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കലിൽ എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ബേസിലാണ് ഇങ്ങനെ റിലേസ് നമ്മൾ കമാൻഡുകൾ കൈകാര്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറേറ്ററിൻ്റെയും മറ്റും കാര്യങ്ങളിൽ കമാൻഡുകൾ കൈകാര്യം ചെയ്യാനായിട്ട് റിലേ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇലക്ട്രോണിക്സ് ബേസിലേക്ക് വരുമ്പോൾ നമ്മുടെ പവർ സപ്ലൈകൾ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് റിലേസ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരു നോർമൽ ആംബിയർ റേഞ്ചിലുള്ള കമാൻഡുകൾ അതേപോലെ വർക്കിംഗ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാനായിട്ടാണ് റിലേസ് പൊതുവെ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് റിലേസും അതേപോലെ കോണ്ടാക്ടറും തമ്മിൽ ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ട്, അതായത് ഇലക്ട്രിക്കൽ പരമായിട്ട് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് ഇലക്ട്രോണിക്സ് പരമായിട്ട് വേറൊരു രീതിയിൽ വ്യത്യാസമുണ്ട്. കാരണം അവിടെയുള്ള സിഗ്നൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമല്ല അവിടുത്തെ കമ്പോണൻസിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് തന്നെ റിലേസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.